ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ തിളപ്പിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ മടിയന്മാർക്കുള്ള എക്സ്പെൻസ് കുറഞ്ഞതും അതേപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ നല്ലൊരു ഹെയർ പാക്കും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും തലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പാകം. അതായത് അത് ഓവറായിട്ട് കരിഞ്ഞു പോകാനും പാടില്ല, ഒരു കറക്റ്റ് പാകത്തിനെടുക്കണം അല്ലേ. അപ്പം അത് ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണ തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് തിളപ്പിക്കുകയോ കാച്ചിക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് ഒട്ടും തന്നെ പാകവും ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഹെയർ ഓയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഹെയർ ഓയിലും അതേപോലെ തന്നെ ഹെയർ പാക്കും ഒരേ ഇൻഗ്രീഡിയൻസ്, അതായത് ഉലുവ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഉലുവ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരുവിധമുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഉലുവ. സാധാരണയായിട്ട് നമ്മൾ ഉലുവ വെച്ചിട്ട് ഉലുവ കഞ്ഞി, ഉലുവ ലേഹ്യം ഒക്കെ വെച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉലുവ കൊണ്ട് സ്കിൻ കെയർ ഓയിൽ തയ്യാറാക്കാറുണ്ട്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉലുവ കഞ്ഞിയുടെയും ഉലുവ ഫേസ് പാക്ക്, അതേപോലെ ഉലുവ കൊണ്ടുള്ള സ്കിൻ കെയർ ഓയിൽ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അത് കാണാത്തവർക്കായിട്ട് ആ ലിങ്കിലൂടെ കയറി കാണാവുന്നതാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ 3 മന്ത്സ് ഉള്ളൊരു ബേബിയുണ്ട്. അപ്പം എൻ്റെ ബേബിക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആ സ്കിൻ കെയർ ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന അതേ ഓയിൽ തന്നെയാണ്, ഉലുവ വെച്ചിട്ടുള്ള ഓയിൽ, ഉലുവയും മഞ്ഞളും പച്ചമഞ്ഞളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാവുന്നൊരു സ്കിൻ കെയർ ഓയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഒരു രാത്രി ഫുള്ള് നമ്മളിത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം, അതായത് നമുക്ക് ഉലുവ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ കുതിർന്ന ഉലുവ വെച്ച് എങ്ങനെയാണ് ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറ്റാർവാഴയും അതേപോലെ തന്നെ കുറച്ച് തുളസി ഇലയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ കറ്റാർവാഴ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴയാണ്, അതായത് കറ്റാർവാഴയുടെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പം, കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്നൊരു മഞ്ഞ കളറിലൊരു ദ്രാവകം വരും. അത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കമത്തി വയ്ക്കുകയാണെങ്കിൽ അതങ്ങ് പൊയ്ക്കിട്ടും. അങ്ങനെ അത് പോയതിന് ശേഷം മാത്രമേ എടുക്കുക, അല്ലെങ്കിൽ അത് ചിലർക്കൊക്കെ ചൊറച്ചിലുകളും അതേപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഉലുവ നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറ്റാർവാഴ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. തുളസി ഇല നല്ലതാണ് നമ്മുടെ തലയിൽ, നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ലതാണ്, താരനൊക്കെ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് തുളസി ഇല കൂടി ആഡ് ചെയ്യുമ്പോഴും. അതേപോലെ കറ്റാർവാഴയുടെ ഗുണങ്ങൾ ആർക്കും അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നാണ് കറ്റാർവാഴ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ നന്നായിട്ട് എല്ലാവരും അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോഴിത് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കിയതിന് ശേഷം പറയാം. അതിനുശേഷം പറഞ്ഞാലത് അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു എന്താ പൊട്ടുന്ന കുപ്പിയില്ലേ, അതാണ് വേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആരും എടുക്കരുത്, പൊട്ടുന്ന ഒരു കുപ്പി വേണം നമുക്ക് എടുക്കാനായിട്ട്. ഞാനിപ്പോഴും ഒരാഴ്ചത്തേക്കുള്ള എണ്ണയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അതിനായിട്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ രണ്ട് തരത്തിലുണ്ട്, അതായത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതുണ്ട്, പുറമേ തേക്കുന്നതുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കടയിൽ ചോദിച്ച് വാങ്ങിക്കണം. പുറത്ത് നമ്മൾക്ക് പുറമേ പുരട്ടാനുള്ളതാണ് വാങ്ങിക്കേണ്ടത്. ആവണക്കെണ്ണ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, പുതിയ മുടികൾ ഉണ്ടാകാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ നമ്മളിട്ട് വെച്ചിരിക്കുന്ന ഈ ഉലുവയിലോട്ട് 4 ടീസ്പൂൺ ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവണക്കെണ്ണ വളരെ ഗുണമുള്ള ഒന്നാണ്, മുടിക്കും അതേപോലെ നമ്മുടെ ഐബ്രോസിനും ഐലാഷസിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചക്കുറവിനും പുതിയ മുടികൾ ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഈ ആവണക്കെണ്ണ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്, അതായത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ആട്ടി വാങ്ങിക്കത്തില്ലേ, അങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ 4 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുമ്പോൾ 8 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവണയ്ക്ക് എണ്ണയാണെങ്കിൽ നല്ല കട്ടിയുള്ളൊരു എണ്ണയാണ്, അപ്പം അത് ഈ ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ എണ്ണ ഈ ബോട്ടിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് മാറുന്നവരെ അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെ ആ ബോട്ടിൽ വെക്കണം. ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എണ്ണ ഒരു 5 ദിവസം നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെയിലത്ത് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. വെയിലത്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അതിൻ്റെ ഗുണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വെയിലത്ത് വെക്കാൻ പറയുന്നത്. വെയിലത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. 5 ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എണ്ണ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല ഒട്ടും തന്നെ നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ജാറെടുക്കുമ്പോഴും ജാറിൽ ഒട്ടും തന്നെ ജലാംശം പാടില്ല, അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ മാത്രം എടുത്താൽ മതിയാവും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഈര അതിൻ്റെ അകത്ത് കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഹെയർ ഫോൾസ് ഉള്ള ഭാഗത്ത് ആ ഒരു സ്കാൽപ്പിൽ നന്നായിട്ട് കുറച്ച് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ 2 കൈയിലോട്ടും തേച്ചതിന് ശേഷം ഇതേപോലെ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഓയിൽ എത്തത്തക്ക രീതിയിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മതി, അതായത് നമ്മൾ കുളിക്കുകയൊന്നും തേക്കണ്ട, വളരെ കുറച്ച് ഓയിൽ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് തേക്കേണ്ടത് രാത്രിയാണ്, നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടാണ്. വളരെ കുറച്ച് ഓയിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ്ഷീറ്റിലൊന്നും ആകുമോ പില്ലോയിലാകും എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട. വളരെ കുറച്ച് ഓയിൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നല്ല രീതിയിൽ ഹെയർ ഫോൾസ് ഉള്ളവർക്കാണെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ 3 ദിവസം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മാത്രം മതി. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹെയർ പാക്ക് ഇടുന്നതിനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഓയിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഹെയർ പാക്ക് കൂടി ഇട്ട് കൊടുക്കാം.
ഈ ഹെയർ പാക്ക് ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ചെയ്താൽ മതിയാവും. 2-3 ആഴ്ച അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ വകച്ചിലായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഉലുവയിൽ ലെസറ്റിൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ വൈറ്റമിൻ എ, ഇ, പ്രോട്ടീൻ ഇവയെല്ലാം വളരെയധികം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉലുവ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ മികച്ച ഒന്നാണ് ഉലുവ. അപ്പോൾ ഇത് ഞാൻ എല്ലായിടവും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടിയുടെ സ്കാൽപ്പിലും അതേപോലെ ബാക്കിയുണ്ടായിരുന്നത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളഞ്ഞാലും മതി. ഇപ്പോൾ ഈ ഉലുവയുടെ മണം ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ, ഏതെങ്കിലും ബേബി ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴുകാം. അല്ലെങ്കിൽ നമുക്ക് ചീവയ്ക്കാപ്പൊടിയോ താളിയോ ഒക്കെ ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഇല്ല ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിലും വെറും പ്ലെയിൻ വാട്ടറിൽ കഴുകിയാലും തണുത്ത വെള്ളത്തിൽ കഴുകിയാലും മാത്രം മതി. അപ്പോഴേ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മുടിയിൽ ചെറുതായിട്ടൊക്കെ ഉലുവയുടെ അംശം ഉണ്ടാകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഈരി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.